മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും സമസ്തയുമായി എന്നും പ്രശ്നങ്ങളാണ്. സലാം ചാർജെടുത്ത കാലം മുതൽ എങ്ങനെയെങ്കിലും സമസ്തയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണ് സലാമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സമസ്തയെ പിളർത്തി ലീഗിന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമങ്ങളാണ് സലാമിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് സമസ്തയിലെ ഒരു വലിയ വിഭാഗം തന്നെ പരസ്യമായി പോലും ആരോപിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെ ശരിവയ്ക്കുന്നതാണ് പല ഘട്ടത്തിലും സമസ്ത നേതാക്കൾക്ക് എതിരെയുള്ള പി എം എ സലാമിൻ്റെ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ ഘട്ടത്തിലും സലാമിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സലാമിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വലിയ തോതിൽ സമസ്തയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇത് ഏറ്റവും കൊടുമ്പിരി കൊണ്ട സമയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്തായിരുന്നു. ഈ ഘട്ടത്തിൽ ഏറ്റവും അടുത്ത സമയം സമസ്തയുടെ നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ എല്ലാം വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് പി എം എ സലാമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും പ്രതികരണവും എല്ലാം സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഒരു തരത്തിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന എറണാകുളത്ത് നടന്ന നേതൃക്യാമ്പിൽ വലിയ തോതിൽ സമസ്ത നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ സുന്നി സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാർക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പി എം എ സലാം ഉന്നയിച്ചത്. ഇതോടുകൂടി വളരെ കുടുംബിരി കൊണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പിന്നാലെ ഇപ്പോഴത്തെ പി എം എ സലാമിനോടോ അതായത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിനെതിരെയുള്ള സമസ്തയുടെ പ്രതിഷേധം കൂടുതൽ ശക്തമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പി എം എ സലാമിനെതിരെ സമസ്തയിലെ യുവജന വിഭാഗമായി എസ് വൈ എസ് നേതൃത്വം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും കത്ത് നൽകി. ഇതാണ് ഏറ്റവും വലിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. വഹാബി ആശയക്കാരനായ പി എം എ സലാം സുന്നി ആദർശത്തെ തുടർച്ചയായി പരിഹസിക്കുന്നതിനെ തുടർന്നാണ് എസ് കെ എസ് എഫിന് പിന്നാലെ സമസ്തയുടെ യുവജന വിഭാഗവും രംഗത്ത് വന്നത്. എസ് കെ എസ് എഫ് എന്ന് പറയുന്നത് സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടനയുടെ വിദ്യാർത്ഥി രൂപം അല്ലെങ്കിൽ സ്റ്റുഡൻസ് രൂപമാണ്. അതിൻ്റെ രണ്ടാമത്തെ യൂത്ത് വിഭാഗമായ യുവാക്കളടങ്ങുന്ന വിഭാഗമാണ് എസ് വൈ എസ് എന്ന് പറയുന്നത്. ആദ്യം എറണാകുളത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് വിവാദമായ പരാമർശങ്ങൾക്കെതിരെ എസ് കെ എസ് എഫ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുന്നി എസ് വൈ എസിൻ്റെ അതായത് യുവജന സംഘടനയായ എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി തങ്ങൾക്കും പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ പ്രധാനമായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വഹാബി ആശയക്കാരനായ ഒന്നല്ലെങ്കിൽ മുജാഹിദ് അതല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇത്തരത്തിലുള്ള പുത്തൻ ആശയങ്ങളെയാണ് ഇവർ വഹാബിസം എന്ന് പൊതുവിൽ പറയുന്നത്. ഈ വഹാബി ആശയക്കാരനായ പി എം എ സലാമിനെ നിലയ്ക്ക് നിർത്തണം അല്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പി എം എ സലാമിൻ്റെ വായി കിടക്കുന്ന നാക്കിൻ്റെയാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളുടെയും ഭാഗമാണ്. ഇപ്പോഴിതാ പുതിയ പുതിയ വിഷയങ്ങൾ കൂടുതൽ ഉരുത്തിരിഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ലീഗിനെ കൊണ്ട് എത്തിക്കുന്നത്. എറണാകുളത്ത് വച്ച് നടന്ന മുസ്ലിം ലീഗ് ക്യാമ്പയിൻ സംസ്ഥാന സെക്രട്ടറി മുജാഹിദ് ആശയക്കാരനുമായ പി എം എ സലാം സുന്നികളെ പരമാവധി പരിഹസിച്ചു. ഇതിന് പിന്നാലെയാണ് പി എം എ സലാം ലീഗിലെ പ്രബല വിഭാഗമായ സമസ്തയും തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമായിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഭിന്നത എന്ന് പറയുന്ന ആശയപരമായ കാര്യങ്ങളിൽ ആണ് എന്ന് തോന്നുന്നില്ല. കാരണം ഇവർക്ക് പി എം എ സലാമിനും സംഘത്തിനും കൃത്യമായ ഒരു അജണ്ടയുണ്ട്. കാരണം സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു നിലപാട് അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ആശയങ്ങൾ പുത്തൻ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പി എം എ സലാമിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ സമസ്തയ്ക്കും ഇല്ല. ഇതെല്ലാമാണ് ഇപ്പോൾ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിലെല്ലാം സമസ്തയുടെ പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നിരുന്നവരായിരുന്നു മുസ്ലിം ലീഗിലെ നേതാക്കൾ. പക്ഷെ ഇപ്പോൾ കാണുന്ന അതല്ല. പുതിയ രീതിയിലുള്ള ഇത്തരം ചില നേതാക്കളുടെ ഇടപെടലുകളാണ് വലിയ തോതിൽ ചർച്ചയ്ക്ക് കളമൊരുക്കുന്നത്. നേരിട്ട് പടച്ചോനോട് പറഞ്ഞാൽ പോരെ, മേലെ ഇടയാളന്മാരുടെ ആവശ്യമില്ലല്ലോ എന്ന പരാമർശമാണ് സമസ്തയെ ഏറെ ചൊടിപ്പിച്ചത്. സംഭവത്തിൽ വിശദീകരണം നൽകണമെന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയ കത്തിൽ വ്യക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പി എം എ സലാമിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
കൂടത്തായിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശക്തമായ രീതിയിൽ മാധ്യമങ്ങൾ നവമാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ നിലപാടുകൾക്കെതിരെ സമസ്തയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പ്രതികരിക്കുന്ന ആളാണ് നാസർ കൂടത്തായി. ഈ കൂടത്തായിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോൾ നവസാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സമസ്തയിലെ ഒരു വിഭാഗവും ലീഗിലെ തന്നെ ഒരു വിഭാഗവും സൈബറിടത്തിൽ നവ ഫേസ്ബുക്ക് അടക്കമുള്ള നവസാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരിഹാസങ്ങളുമാണ് ഉയർത്തുന്നത്. ഇത് വലിയ തോതിലുള്ള കുഴപ്പങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നത്. നേരത്തെ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി വിഭാഗമായ SKSF PMA സലാമിനെതിരെ രംഗത്ത് വന്നിരുന്നു. സമസ്തയുടെ നേതാക്കളെയും സുന്നികളെയും പരിഹസിക്കുന്ന PMA സലാമിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അന്ന് SKSF മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും അത്തരം പ്രശ്നങ്ങളിൽ വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ കലുഷിതമാക്കാനുള്ള സലാമിൻ്റെയും ലീഗിൻ്റെ ചില നേതാക്കന്മാരുടെയും ശ്രമത്തിനെതിരെയാണ് ഇപ്പോൾ ഇതാ SYS കൂടി പരസ്യമായി രംഗത്തെത്തി പരാതിയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. PMA സലാമിൻ്റെ നടപടിക്കെതിരെ സമസ്തയിലെ ലീഗ് അനുഭാഗങ്ങളിൽ നിന്ന് തന്നെ ശക്തമായ അമർഷമാണ് ഉയരുന്നത്. കാരണം ലീഗിലെ നേതാക്ക ഒരു പരിധിവരെയുള്ള നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ അണികൾക്കോ ഇത്തരം സമസ്തയുമായ ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് യാതൊരുവിധ ആഗ്രഹവുമില്ല. പക്ഷേ സലാമിൻ്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനു പിന്നാലെ ഒരു വിഭാഗം തൻ്റെ പ്രസംഗം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും പ്രയോഗങ്ങൾക്ക് ദുർവ്യാഖ്യാനം നൽകിയെന്നും വന്നതിൽ ഖേദിക്കുന്നുവെന്നും PMS സലാം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ സമസ്തയോ സുന്നി പ്രസ്ഥാനത്തെയോ ഖേദ പ്രകടനത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് സമസ്തയ്ക്കെതിരായ സ്റ്റാൻഡിൽ സുന്നികൾക്കെതിരായ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇവരുടെ പേര് പറയാതെ ഖേദ പ്രകടനം നടത്തിയാൽ മറ്റാർക്കോ വേണ്ടി എന്തോ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ഖേദം പ്രകടിപ്പിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ് എന്നാണ് സംശയമായി അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. സാദിഖലി തങ്ങളെ ഒറ്റ ഇമാം മതിയെന്ന പരാമർശവും കുറിപ്പിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് സാദിഖലി തങ്ങളുടെ പിന്നാലിൽ നിരന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഇമാമിൻ്റെ ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഏതായാലും PMS സലാം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാമാണ് സമസ്തയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അതൃപ്തിക്കും കൂടുതൽ പ്രതിഷേധങ്ങൾക്കും കാരണം. അതായത് സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട സമസ്തയ്ക്കെതിരെ വലിയ തോതിൽ ലീഗും ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയും വലിയ തോതിലുള്ള ആക്രമണമാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ സമസ്തയിലെ തന്നെ പല പണ്ഡിതന്മാർക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് സലാമിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഇതെല്ലാമാണ് ഇപ്പോൾ കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്.